ജീവിത വിജയം നിങ്ങളുടെയും എന്റെയും ജന്മാവകാശമാണ്. വെൽക്കം ബാക്ക് ന്യൂ ബ്ലോഗ്സ്. എല്ലാവരും പറയുന്ന വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല, എല്ലാം പ്ലാൻ ചെയ്തതെല്ലാം പാളിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന അൺസർട്ടനിറ്റി ആണ്. നമുക്ക് മുന്നിലേക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. നിങ്ങൾ മുന്നിലേക്ക് നോക്കുന്ന സമയത്ത് വളരെ ഫോഗ് നിറഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഡ്രൈവ് ചെയ്യണം. ആ സമയത്ത് ഫോഗ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ നിങ്ങളുടെ ചോയ്സ് എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ വാഹനത്തിനെ സ്ലോ ആക്കാം, അതോടൊപ്പം തന്നെ വാഹനം നിർത്തിയിട്ട് യാത്ര അവസാനിപ്പിക്കാം. മൂന്നാമത്തൊരു വഴി എന്ന് പറയുന്നത് ഫോഗ് ലൈറ്റുകൾ കത്തിച്ചുകൊണ്ട് നിങ്ങൾ മുന്നിലേക്ക് കുതിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഫോഗ് ഉണ്ട്, മുന്നിലേക്ക് കാണാൻ പറ്റുന്ന അൺസർട്ടനിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഒരു കൂടുതലായിട്ടുള്ള ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. മാർക്കറ്റിൽ ഒരുപാട് ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. പണ്ട് നമ്മൾ എന്താണോ ബിസിനസ് ചെയ്തിരുന്ന മെത്തേഡ്, സ്ട്രാറ്റജികൾ, ആ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. വിചാരിക്കുന്ന വിഷയത്തിലൊന്നും നമുക്ക് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ കാലഘട്ടത്തെ പഴിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും ഒരു പുതിയ നോർമൽ ലൈഫിലേക്കും അതുപോലെ ന്യൂ നോർമൽ ലൈഫിലേക്കും. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിന്റെ കൂടെ തന്നെ എങ്ങനെയാണ് എന്റെ ലക്ഷ്യങ്ങളെ മാറ്റാതെ എന്റെ വ്യക്തിപരമായിട്ടുള്ളതാവട്ടെ, പേഴ്സണൽ ആവട്ടെ, പ്രൊഫഷണൽ ആവട്ടെ, ആ ലക്ഷ്യങ്ങളിലേക്ക് എന്നെ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള സ്ട്രാറ്റജികൾ മാറ്റം കുറിക്കാൻ ഏതെല്ലാം രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇതിലേക്ക് കൊണ്ടുവരേണ്ടത്? ഒരു കാര്യം വളരെ വ്യക്തമാണ്, മുന്നിൽ വലിയ വലിയ ചലഞ്ചസുകൾ ഉണ്ട്, വലിയ തടസ്സങ്ങളുണ്ട്. എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നേറുവാനുള്ള വലിയൊരു മനസ്സാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. ആ മനസ്സ് നിങ്ങൾക്കുണ്ടോ? അതിന്റെ മനസ്സിന്റെ പേരാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചുറ്റുപാട് നമ്മൾ അനുകൂലമാവാത്ത സാഹചര്യം വരുമ്പോൾ, വലിയ വലിയ ചലഞ്ചസുകൾ വരുന്ന സമയത്ത് നമ്മുടെ മാനസികാവസ്ഥയാകുന്ന ഒരു സ്ഥിതിയുണ്ട്, അതിന് ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറയും. ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ടീസിനെ കാണുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചലഞ്ചസുകളെ മറികടക്കുന്നതിനുള്ള പ്രയാസങ്ങളെ കുറിച്ച് ഡിസ്കഷൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്ന ഓരോ വിഷയങ്ങളിലും അതിലെ പ്രോബ്ലംസിനെയാണ് കാണുന്നത്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ വരാനുള്ള കാരണം നമ്മുടെ വളർച്ച നിന്നിട്ടുണ്ട് എന്നുള്ളതും അല്ലെങ്കിൽ വളർച്ച കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ആ യാഥാർത്ഥ്യ ബോധം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വളർന്നത് ഒരു പഴയ കാലഘട്ടത്തിൽ 2019 ആ കാലഘട്ടം വരെയല്ല. ജനുവരി 2020 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പുതിയൊരു പാൻഡമിക് സിറ്റുവേഷൻസ്, കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ലോകം പിറന്നിരിക്കുകയാണ്. ആ കാലഘട്ടത്തും അതിന്റെ മുന്നേയുള്ള ബിഫോർ കൊറോണയും ഡ്യൂറിംഗ് കൊറോണയും ആഫ്റ്റർ കൊറോണയും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വർക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത്, ആ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ, ആ ലക്ഷ്യങ്ങളെ യാഥാർത്ഥ്യവൽക്കരിക്കണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും മാറിയ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ നിങ്ങൾ സ്ട്രാറ്റജികളായി കൊണ്ടുവരേണ്ടത്. അല്ലാതെ കമ്പാരിസൺ ചെയ്തുകൊണ്ട് പണ്ട് ചെയ്ത അതേ ട്രഡീഷണൽ വേയിലൂടെയാണ് ചെയ്യാനുള്ള തീരുമാനമാണെങ്കിൽ വലിയ നഷ്ടങ്ങളായിരിക്കും, വലിയ നിരാശയായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ അതിനുവേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക, അതാണ് നമ്മൾ ഈ ബ്ലോഗ്സ് ചർച്ച ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉള്ളത് നിങ്ങൾക്കറിയാം ബഹ്റൈനിലാണ് ഉള്ളത്, ബഹ്റൈനിൽ യാത്രയിലാണ്, ഓരോ വീഡിയോസും നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് പല ചോദ്യങ്ങളും കമന്റ് ബോക്സുകളിൽ വരുന്നുണ്ട്. സോ പല ആളുകളും ഫേസ്ബുക്കിൽ കമന്റ് ചെയ്യുന്നുണ്ട്, ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ചലഞ്ചസുകൾ വരുന്ന സമയത്ത് നമ്മൾ ഉടനെ ആവുന്ന ഒരു അവസ്ഥയാണ് ഫിക്സഡ് മൈൻഡ് സെറ്റിലേക്ക്. ആ ഫിക്സഡ് മൈൻഡ് സെറ്റിലേക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ്മെന്റ് ആണ് അയാൾ പുറപ്പെടുവിക്കുന്നത്. എന്താണ്, ഇനിയൊന്നും നടക്കില്ല, ഇനി ഗ്രോത്ത് ഉണ്ടാവില്ല, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് തന്നെ ആദ്യത്തെ ബ്ലോക്കാണ്. അയാളുടെ തലച്ചോറിനെ, അയാളുടെ ബ്രെയിനിനെ ബ്ലോക്ക് ചെയ്യുകയും അതോടുകൂടെ ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് കൊഗ്നീഷൻ എറർ സംഭവിക്കുകയും അവിടെ നിന്ന് അങ്ങോട്ട് അതിനെ അതിജീവിക്കുവാനുള്ള ഒരു മൂവ്മെന്റും ഒരു ആക്ഷൻസും അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സമയത്ത് നമുക്ക് വേണ്ടത് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. എനിക്ക് വളരാൻ സാധിക്കും, ഈ സാഹചര്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളും. കാരണം ഒരിക്കലും നമ്മൾ കമ്പാരിസൺ ചെയ്യരുത്. ആദ്യത്തെ കാലഘട്ടത്തിനനുസരിച്ച് എന്റെ ബിസിനസ് സെയിൽ നടക്കുന്നില്ല, ബിസിനസ് നടക്കുന്നില്ല, നമ്മൾ നടത്തേണ്ടതുണ്ട്. യു ഷുഡ് ഡിമാൻഡ് യുവർ സെയിൽ. നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായതിനെ ഡിമാൻഡ് ചെയ്യേണ്ടതുണ്ട്, അതിന് എക്സ്ട്രാ എഫേർട്ട് ഇടുക. അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഈ കാലഘട്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറാനുള്ള ന്യൂ സ്കില്ലുകളാണ്. ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് വേണ്ട സ്കില്ല് എന്താണ്, ലോകം രണ്ട് രീതിയിലാണുള്ളത്, റിയൽ വേൾഡ് ഉണ്ട്, വെർച്വൽ വേൾഡ് ഉണ്ട്. അപ്പൊ വെർച്വൽ വേൾഡിൽ നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിജിറ്റൽ ലിറ്ററസി ആവശ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഡിജിറ്റൽ വേൾഡിൽ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് പുതിയ കാലഘട്ടം ഡിമാൻഡ് ചെയ്യുന്ന കഴിവുകൾ ഉണ്ടാവണം. ആ കഴിവുകൾ നേടുന്ന ഒരാളായിട്ട് മാറുമ്പോഴാണ് നിങ്ങൾ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളായിട്ട് മാറാൻ കഴിയും. കാരണം നമുക്ക് ഇപ്പോൾ ഉള്ള കഴിവിന് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വളർച്ച മുരടിക്കുകയും ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന ഫിക്സഡ് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തും. അപ്പൊ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചലഞ്ചസുകളെ ഓവർകം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അതിന് ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് ഈ സമയങ്ങളിൽ എന്തെല്ലാം വിധത്തിലെ ചലഞ്ചസുകളാണ് നിങ്ങളുടെ ബിസിനസ്സിൽ പേഴ്സണൽ ലൈഫിലുണ്ട്, ആ ചലഞ്ചസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ
എന്തെല്ലാം പുതിയ പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണം, പുതിയ ടീമിനെ ഡെവലപ്പ് ചെയ്യണം, അതോടൊപ്പം തന്നെ പുതിയ ടെക്നോളജി എന്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. എന്ത് രീതിയിലുള്ള പുതിയ പ്രോസസ്സും ടെക്നോളജിയുമാണ് പീപ്പിളുമാണ് എന്റെ ബിസിനസ്സിലേക്ക് എന്റെ വ്യക്തി ജീവിതത്തിന്റെ സക്സസിലേക്ക് എനിക്ക് ആവശ്യമായത് എന്ന് റിയലൈസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ വ്യക്തിപരമായിട്ട് നിങ്ങളെ വ്യക്തിപരമായിട്ട് നിങ്ങളെ അച്ചീവ്മെന്റ്സുകൾക്കാണെങ്കിൽ നിങ്ങളുടെ ഏത് പുതിയ ഹാബിറ്റ്സുകളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇമ്മ്യൂണിറ്റി അല്ലെ. ഓരോ വ്യക്തികളും ഇമ്മ്യൂണിറ്റി ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ തന്നെ സെൽഫായി ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയുടെ റേഷ്യോ എത്രയാണ്, അത് ഇൻക്രീസ് ചെയ്യാൻ എന്ത് തരത്തിലുള്ള ഹാബിറ്റ്സുകളാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടത് ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ ബിസിനസിന്റെ ഇമ്മ്യൂണിറ്റിനെ തകർക്കുന്ന പല ചലഞ്ചസുകളുണ്ട്. അപ്പൊ അതിനെ മറികടക്കാൻ എന്തെല്ലാം രീതിയിലുള്ള പുതിയ പ്രോസസ്സും പീപ്പിളിനെയും ടെക്നോളജിയാണ് എന്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുവരെയും നിങ്ങൾ ഏത് രീതിയിലുള്ള എഫേർട്ടുകളാണോ എടുത്തിരുന്നത് അതിന് കിട്ടിയിരുന്ന റിസൾട്ട് ഒരിക്കലും ഈ കാലഘട്ടത്തിൽ കിട്ടില്ല. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ എടുത്തിരുന്ന എഫേർട്ടുകളാണ്. ഒരുപാട് എഫേർട്ടുകൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ, പല എഫേർട്ടുകൾക്കും നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പൊ എഫേർട്ട് സ്കോറും റിസൾട്ട് സ്കോറും അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പണ്ടെടുത്ത എഫേർട്ടിന് കിട്ടുന്ന റിസൾട്ട് കിട്ടില്ല. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള എഫേർട്ട് എടുക്കേണ്ടി, കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി, പക്ഷെ റിസൾട്ട് കുറവായിരിക്കും. പക്ഷെ ഈ ഒരു സമയത്ത് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നത്, ഒരു റിസ്ക്കും എടുക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ റിസ്ക് ആയിട്ട് മാറുകയാണ്. അതോടൊപ്പം തന്നെ ഈ സമയത്ത് നമുക്ക് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും പുതിയ എക്സ്പീരിയൻസുകൾ, പുതിയ ഫീഡ്ബാക്കുകളാണ് നമുക്ക് ലഭിക്കുക. ഈ ഫീഡ്ബാക്കുകളെ ഫീഡ് ഫോർവേഡ് ആയിട്ട് മാറ്റണം. കാരണം കസ്റ്റമറുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഫീഡ്ബാക്ക്, മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഫീഡ്ബാക്ക്, അതുപോലെ തന്നെ സപ്ലയറുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഫീഡ്ബാക്ക്, ഈ ഫീഡ്ബാക്കിനൊക്കെ കണ്ടുകൊണ്ട് നെഗറ്റീവായിട്ട് ഇതൊരു വലിയ ട്രബിൾ ആണെന്ന് മനസ്സിലാക്കാതെ ആ ഫീഡ്ബാക്കിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സ്ട്രാറ്റജൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ, വ്യക്തി ജീവിതത്തിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ സമയങ്ങളിൽ കൂടുതൽ ഫെയിലിയേഴ്സ് വരും, പലതരത്തിലുള്ള ഫെയിലിയർ വരും. പണ്ട് നമ്മൾ ചെയ്ത് വിജയിച്ചിരുന്ന പല കാര്യങ്ങളിൽ നമ്മൾ ഫെയിലിയർ ആവാനുള്ള സാധ്യത ഉണ്ട്. ഈ സാധ്യതകളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കേണ്ടത് ഈ ഫെയിലിയറിനെ മറികടക്കാനുള്ള എബിലിറ്റി എന്നിലുണ്ട് എന്നും, ഇറ്റ് ഈസ് നോട്ട് സെറ്റ് ബാക്ക്, ഇത് ബാക്കിലേക്ക് സെറ്റ് ആവേണ്ട സമയമല്ല. ഈ സമയത്ത് നമ്മൾക്ക് എതിരായി കഴിഞ്ഞാൽ, നമ്മൾ തന്നെ നമുക്ക് എതിരായി കഴിഞ്ഞാൽ ആരാണ് നമ്മളെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക? അപ്പൊ നമ്മൾ നമ്മുടെ കൂടെ നിൽക്കണം. അത് ആത്മവിശ്വാസം എന്ന് പറയുന്ന നമ്മൾ നമ്മളിലുള്ള വിശ്വാസത്തെ നഷ്ടപ്പെടുത്തേണ്ട ഒരു സമയമല്ല ഇപ്പോ. ഈ സമയത്ത് നിങ്ങൾ സെറ്റ് ബാക്കിന്റെ സമയമല്ല, സ്റ്റെപ്പ് ബാക്ക് ആണ്. മേ ബി നിങ്ങൾ ഒരു ബാക്കിലേക്ക് പോയേക്കാം, 40% 50% നിങ്ങളുടെ ബിസിനസ് ഗ്രോത്തും എല്ലാം ബാക്കിലേക്ക് പോയേക്കാം. പക്ഷെ അതൊരു ബാക്കിൽ സെറ്റ് ആവേണ്ട സമയമല്ല. മുന്നിലേക്ക് കുതിക്കുന്നതിന് മുമ്പ് ബാക്കിലേക്ക്, രണ്ടു കാലം ബാക്കിലേക്ക് വെക്കുന്നത് അത് ബാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല, അവിടെ സെറ്റ് ആവാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെ മുന്നിലേക്ക് കുതിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരു സ്റ്റെപ്പ് ബാക്ക് ആയിട്ട് കണ്ടുകൊണ്ട് മുന്നിലേക്ക് കുതിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. അങ്ങനെയുള്ള ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതോടുകൂടെ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് മുന്നേറുവാനും വലിയ സക്സസ് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് സസ്റ്റൈനബിൾ ആയിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ ശക്തമായ അടിവേരുകൾ ഉണ്ടാക്കാൻ സാധിക്കും. അതിനാവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് പുതിയ സ്കില്ലുകൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക് ആവശ്യമായ സ്കില്ലുകൾ അക്വയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചലഞ്ചസുകളെ നോട്ട് ചെയ്യുക. ആ ചലഞ്ചസിനെ ഓവർകം ചെയ്യാനുള്ള പ്രോസസ്സിനെയും പീപ്പിളിനെയും ടെക്നോളജിയെയും നിങ്ങളുടെ ബിസിനസ്സിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക്, അതിന്റെ ഹാബിറ്റ്സുകളെയും കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ എഫേർട്സുകൾ, ഇത്രയും കാലം നമ്മൾ ഇട്ട എഫേർട്ട് ഇൻപുട്ട് അല്ല ഈ കാലഘട്ടത്തിൽ ഇടേണ്ടത്, പുതിയ ഇൻപുട്സുകൾ ഇടേണ്ടതുണ്ട്. അതുകൊണ്ട് ഏതെല്ലാം ഇൻപുട്സ് ഇട്ടാലാണ് പുതിയ റിസൾട്ടുകൾ കിട്ടുക എന്നതിനെ കുറിച്ച് ചിന്തിക്കുക. ഇത്രയും കാലം നമ്മൾ ചെയ്ത ട്രഡീഷണൽ ബിസിനസ്സിൽ നിന്ന്, ഇത്രയും കാലം ചെയ്തു പോകുന്ന ഹാബിറ്റ്സുകളിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള വേഗത്തിലൂടെ ചെയ്യുവാനുള്ള മാനസികാവസ്ഥ കൊണ്ടുവരിക. അതുപോലെ കിട്ടുന്ന ഫീഡ്ബാക്കുകളെ ഫീഡ് ഫോർവേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതിന്റെ കൂടെ ഇറ്റ് ഈസ് നോട്ട് സ്റ്റെപ്പ് ബാക്ക്, ഇറ്റ് ഈസ് നോട്ട് സെറ്റ് ബാക്ക്, ഇറ്റ് ഈസ് ദ സ്റ്റെപ്പ് ബാക്ക് എന്നുള്ള ആ ഒരു തത്വത്തിൽ, അതായത് ഇത് ബാക്കിലേക്ക് നമ്മൾ പിന്മാറാനുള്ള സാഹചര്യമല്ല, ബാക്കിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിലും മുന്നിലേക്ക് കുതിക്കാനാണ് നമ്മൾ ഈ ഒരു പിന്മാറ്റം എന്ന് മനസ്സിലാക്കി ഓരോ നിമിഷവും നിങ്ങളുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അതിലൂടെ മാത്രമേ ഈ ഒരു സാഹചര്യത്തിനെ മറികടക്കുവാൻ സാധിക്കുകയുള്ളൂ. പവർ അപ്പ് വേൾഡ് കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബിസിനസ് സൊല്യൂഷൻ ആപ്പ് ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയും നിങ്ങളുടെ ബിസിനസ്സിനെ നേരിടുന്ന വെല്ലുവിളി അതിജീവിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ, പവർ അപ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് സൊല്യൂഷൻ ആപ്പ് ലഭ്യമാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കുവാനും ഒരുപാട് സെയിൽസുമായും മാർക്കറ്റുമായും ഈ കാലഘട്ടം ഡിമാൻഡ് ചെയ്യുന്ന പുതിയ ടെക്നോളജിയുമായി പ്രോസസ്സുമായിട്ടൊക്കെ പഠിക്കാനുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് ആ കോഴ്സുകളൊക്കെ പഠിക്കാം. അതോടൊപ്പം തന്നെ പവർ അപ്പ് വേൾഡ് കമ്മിറ്റി നടത്തുന്ന വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലെ അറ്റൻഡ് ചെയ്യുക.
ലോകം ഇതുവരെ മനുഷ്യൻ നേരിടുന്ന ഏതൊരു പ്രശ്നത്തെയും അവൻ അതിജീവിച്ചെടുക്കുന്നത് പുതിയ കാര്യങ്ങളുടെ പഠനത്തിലൂടെ മാത്രമാണ്. എന്താണോ നമ്മൾ ഇന്നലെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം, ആ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിന് ഇന്ന് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണോ, അതിനെ അതിജീവിക്കുവാനുള്ള പുതിയ കാര്യങ്ങൾ നമ്മൾ നേടേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു വൈറസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ പ്രിവെന്റീവ് ആയിട്ടുള്ള മാസ്ക് വെക്കുന്നു, സോഷ്യൽ ഡിസ്റ്റൻസ്, അതുപോലെ ഹാൻഡ് വാഷ് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ അപ്പുറത്തേക്ക് ഇതിനെ പ്രിവെന്റീവ് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വാക്സിനേഷൻ വന്നു, ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ അപ്പുറം ഈ ഒരു സമയം കൊണ്ടുണ്ടായ നിങ്ങളുടെ ബിസിനസിന്റെ ഡാമേജിനെയും വ്യക്തിപരമായ ഗ്രോത്തിനെയും ഒക്കെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ നിങ്ങൾ പേഴ്സണലായി ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. കോമൺ ആയിട്ട് വാക്സിനും അത് മറ്റുള്ള കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ നിങ്ങളുടെ ബിസിനസ് പരമായ മുന്നേറ്റത്തിന് നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി. അത് നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ശക്തമായ രീതിയിൽ മുന്നേറുക, വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഇസ് എ മാരേഷി. Thank you.